നമസ്കാരം, ഞാൻ ബൈജു എന്ന നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും അവർക്കുള്ള ഉത്തരങ്ങളുമാണ്. ശനിയാഴ്ചയാണല്ലോ, പിന്നെ അതാണല്ലോ നമ്മുടെ രാവിലെ വേണ്ടി വരുന്നൊരു കാര്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സജി സുരേന്ദ്രനാണ്, കടക്കാവൂരിൽ നിന്നാണ്. സ്കോഡ കുഷാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മോഡലാണ്, പക്ഷേ വില കൂടുതലാണ്. 10-11 ലക്ഷം രൂപ വരെ ഉള്ളൂ എൻ്റെ ബജറ്റ്. ഈ വിലയ്ക്ക് ലഭിക്കുന്ന കുഷാക്കിൻ്റെ സെഗ്മെൻറ്റിലുള്ള വേറെ മോഡലുകളുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ചോദ്യം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് CID മൂസ എന്ന സിനിമയിലൊരു ഡയലോഗാണ്. അതിൽ ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന കള്ളനോട് SI പറയുന്നുണ്ട്, നമുക്ക് DYSP കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു ഫോൺ എനിക്ക് നീ എവിടുന്നെങ്കിലും അടിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഹരിശ്രീ അശോകൻ പറയുന്നത് എന്തിനാ അതുപോലത്തെ ഫോൺ, അത് തന്നെ അടിച്ചുകൊണ്ട് വരാമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ 10-15 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന കുഷാക്ക് അല്ലാത്തൊരു മോഡലൊന്നും വേണ്ട, കുഷാക്ക് തന്നെ തരാം 10-11 ലക്ഷം രൂപയ്ക്ക്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്താ സംഭവം എന്ന് വെച്ചാൽ, കുഷാക്കിൻ്റെ പുതിയൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ പേര് ആക്റ്റീവ് പീസ് എന്നാണ്. അപ്പോൾ ആക്റ്റീവ് പീസ് എന്ന് പറയുന്ന ആ വേരിയൻറ്റിന് 9.99 ലക്ഷം രൂപയുള്ളൂ വില എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് ഏകദേശം 11-11.5 ലക്ഷം രൂപയ്ക്ക് ആ മോഡൽ ലഭിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാലം ഏറ്റവും എൻട്രി ലെവൽ മോഡൽ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ആക്റ്റീവിൻ്റെ വില എന്ന് പറയുന്നത് 11 ലക്ഷമായിരുന്നു, പക്ഷേ ആക്റ്റീവ് പീസ് 9.99 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ തന്നെ പറയാം, 1000 രൂപ തിരിച്ചു തരുമെന്ന് എനിക്ക് അറിഞ്ഞു. അതായത് 9.99 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന ആക്റ്റീവ് പീസ് എന്ന് പറയുന്ന ആ മോഡൽ സജി സുരേന്ദ്രന് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മോഡൽ കുഷാക്കി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് വിരൽ ചൂണ്ടുന്നത് ഏറ്റവും പുതിയ മൈക്രോചിപ്പിൻ്റെ ക്ഷാമത്തിലേക്കാണ്. അത് ടോപ്പ് എൻഡ് മോഡലുകളിലേക്ക് പോകുന്നവർ മൈക്രോചിപ്പുകളുടെ എണ്ണം കൂടുതൽ വേണം. മൈക്രോചിപ്പാണ് ഇവർക്കൊന്നും കിട്ടാനുമില്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ മൈക്രോചിപ്പുകളുടെ എണ്ണം കുറച്ച് മാത്രം വേണ്ടി വരുന്ന ചില മോഡലുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് കുഷാക്ക് പോലുള്ള വാഹനങ്ങളുടെ ഇങ്ങനെയൊരു വേരിയൻറ്റ് കൊണ്ടുവരാൻ സ്കോഡയെ പ്രേരിപ്പിക്കുന്നത്. അത് പക്ഷേ വളരെ നല്ല കാര്യമാണ്, കാരണം കുഷാക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു മോഡലാണ്. അത് നമുക്ക് ധാരാളം സ്പേസ് ഉള്ളൊരു മോഡലാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള മോഡലാണ്. പക്ഷേ അത് വാങ്ങിക്കണം എന്ന് കരുതുന്ന പലർക്കും അതിൻ്റെ വില കേൾക്കുമ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് 10 ലക്ഷം രൂപയ്ക്ക്, അതൊരു വലിയ സംഭവം തന്നെയാണ് സത്യം ആലോചിച്ച് കഴിഞ്ഞാൽ. കുഷാക്ക് പോലൊരു വാഹനം 10 ലക്ഷം രൂപയ്ക്ക് എക്സ്ഷോറൂം വില കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തൊക്കെയാണ് ആ മോഡലിൽ നിന്ന് പോയിരിക്കുന്നത് എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. അത് ഈ വിലയ്ക്ക് വരുമ്പോൾ എന്തായാലും കുറേ സാധനം കളഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞിരിക്കുന്ന സാധനങ്ങൾ പ്രധാനമായിട്ട് മ്യൂസിക് സിസ്റ്റമേ ഇല്ല എന്നുള്ളതാണ്. 2 USB പോർട്ടുകളില്ല, പിന്നെ സ്പീക്കറുകളില്ല, പിന്നെ സിസ്റ്റം ഇല്ലാത്ത സ്പീക്കറുകളില്ല എന്നുള്ള മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതുമില്ല. എന്നാൽ സ്റ്റിയറിംഗ് വീലിൽ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്, അതായത് വോളിയം കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് മ്യൂസിക് സിസ്റ്റം അങ്ങോട്ട് വാങ്ങിച്ച് വെച്ചാൽ മതി. എന്നിട്ട് സ്പീക്കറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളുകളൊക്കെ സ്റ്റിയറിംഗ് വീലുള്ളതുകൊണ്ട് നമുക്ക് വാഹനത്തിൻ്റെ കൂടെ വന്ന മ്യൂസിക് സിസ്റ്റമാണ് എന്നുള്ള മട്ടിൽ വലിയ ഗമയോടുകൂടിയിരുന്നു ഓടിച്ചു പോകാം. ആരും മനസ്സിലാക്കിയില്ല നമ്മൾ പിന്നീട് വാങ്ങിച്ചു വെച്ചതാണ്. എനിക്ക് തോന്നുന്നൊരു ആഫ്റ്റർ മാർക്കറ്റ് നല്ലൊരു മ്യൂസിക് സിസ്റ്റം 20-25,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാലും മതി. നമ്മുടെ ഈ വാഹനം മറ്റൊരു ക്ഷീണം മാറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാലും മതി. പക്ഷേ അത് ഈ ഒരു വിലയ്ക്ക് ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് കൺട്രോളൊക്കെ നമ്മൾ സ്റ്റിയറിങ്ങിനൊക്കെ കൺട്രോളൊക്കെ ചെയ്ത് ഓടിച്ച് പോകാം. പിന്നെ മറ്റൊരു കാര്യം, പവർ ഫോൾഡിങ് റിയർ വ്യൂ മിറേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അതായത് അകത്തൊരു സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഈ റിയർ വ്യൂ മിറേഴ്സ് മടങ്ങുന്ന സംവിധാനമില്ല. അത് സത്യത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ എൻ്റെ ഓഫീസിലേക്കൊക്കെ വരുമ്പോൾ എൻ്റെ വാഹനങ്ങൾക്ക് ഈ റിയർ വ്യൂ സൈഡ് വ്യൂ മിറേഴ്സ് ഫോൾഡിങ് ആയിട്ടൊരു ഗുണം കിട്ടാറുണ്ട്. കാരണം എൻ്റെ ഓഫീസിലേക്കുള്ള റോഡ് എന്ന് പറഞ്ഞാൽ അല്പം വീതി കുറഞ്ഞു. അപ്പം സൈഡിൽ കൂടെ ഒരു സ്കൂട്ടറൊക്കെ വരികയാണെങ്കിൽ ആ സ്കൂട്ടർ തട്ടായിരിക്കാൻ വേണ്ടി നമുക്ക് അപ്പോൾ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യാം. സ്വിച്ച് അമർത്തി രണ്ട് മൂന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ സ്കൂട്ടർ കാരണം കടന്നു പോകാം. ആവശ്യമുള്ള സാധനമാണ്, പക്ഷേ ഗ്ലാസ് അത് കൈകൊണ്ട് അങ്ങോട്ട് മടക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ഗമയൊന്നും കാണിച്ച് അകത്ത് ഇരുന്ന് മടക്കണ്ട എന്നാണ് തീരുമാനമെങ്കിൽ ധൈര്യമായിട്ട് ഗ്ലാസ് താഴ്ത്തി അത് കൈകൊണ്ട് അങ്ങ് മടക്കി വയ്ക്കാവുന്ന കേസുകളുള്ളൂ. എങ്കിൽ പോലും തുറക്കാതെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് വലിയ സംഭവമായി കരുതേണ്ടതില്ല. അപ്പോൾ ഇത്രയും കുറവുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു 9.99 ലക്ഷം രൂപയുടെ കുഷാക്കിൽ. ബാക്കി വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുകൂടാതെ അംബിഷൻ ക്ലാസിക് എന്നൊരു വേരിയൻറ്റ് കൂടി കുഷാക്കിൻ്റെതായിട്ട് ഇപ്പോൾ വിപണിയിലെത്തിയിട്ടുണ്ട്. ഈ മോഡലിന് 12.69 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. അതും വലിയൊരു വിലയായിട്ട് കണക്കാക്കാൻ പറ്റില്ല ആ വാഹനത്തെ സംബന്ധിച്ച്. ഇതിലിപ്പോൾ അംബിഷൻ എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിലെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാത്രമില്ല. അതുകൊണ്ടാണ് അംബിഷനേക്കാൾ 30,000 രൂപ കുറച്ച് ഈ അംബിഷൻ ക്ലാസിക് എന്ന വേരിയൻറ്റ് വിൽക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലെ വില എന്നങ്ങോട് മനസ്സിലാക്കുക. പിന്നെ ഈ വേരിയൻറ്റിൽ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും കണക്റ്റഡ് കാർടെക് ഇല്ല. ധാരാളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് കുഷാക്കിൽ, പക്ഷേ അതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒഴിവാക്കി വലിയ ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, കാഴ്ചയിൽ അതെല്ലാം ഉണ്ട് എന്ന് മാത്രം പറയാം. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അംബിഷൻ ക്ലാസിക്ക് 30,000 രൂപ കുറച്ച് വേണമെങ്കിൽ അതിനുള്ള വകുപ്പും സ്കോഡ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അതുപോലെ അംബിഷൻ ക്ലാസിക്കലില്ലാത്ത മറ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഈ രണ്ട് സാധനങ്ങളും വയേർഡാണ്. അതായത് വയർലെസ് ആയിട്ട് കിട്ടില്ല. നമ്മൾ ഫോൺ വഴി ഫോണ് കേബിളിൽ കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് സിസ്റ്റത്തിൽ നമുക്ക് കണക്റ്റ് ആകും. അങ്ങനെയല്ലാതെ വയർലെസ്സായിട്ട് കണക്റ്റ് ആകില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലില്ലാത്തത്. അപ്പോൾ അതിനൊക്കെ കൂടെ 30,000 രൂപ കുറച്ച് കൊടുത്ത് ആ ഒരു വേരിയൻറ്റ് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. എന്തായാലും 10,000 രൂപയ്ക്ക് ഒരു കുഷാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ സജി സുരേന്ദ്രൻ്റെ ദീർഘകാല അഭിലാഷം എന്ന് പറയുന്നത് 10-11 ലക്ഷം രൂപയുടെ ഒരു വാഹനമാണ്. അപ്പോൾ അതേ വിലയുടെ മറ്റൊരു വാഹനം നോക്കേണ്ട കാര്യമില്ല, കുഷാക്കി തന്നെ കിട്ടും. അതായത് DYSP ഫോൺ തന്നെ നമ്മൾ അടിച്ചുകൊണ്ട് വരും. അല്ലാതെ അതുപോലെയുള്ള ഫോണെന്ന് കണക്കാക്കേണ്ട, അതേ ഫോൺ തന്നെ അടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞ പോലെ കുഷാക്കി തന്നെ വാങ്ങിക്കാം. 10-11 ലക്ഷം രൂപ ബജറ്റിൽ. അടുത്ത ചോദ്യം ബീന പാമ്പാടിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്, നമ്മുടെ സ്വന്തം സ്ഥലം. ഞങ്ങൾ US ൽ ആണ്, പാമ്പാടിയാണ് സ്വദേശം. അടുത്ത വർഷം മെയ്യിൽ റിട്ടയർ ചെയ്ത ശേഷം പാമ്പാടിയിൽ സ്ഥിരതാമസമാക്കാനാണ് ഉദ്ദേശം. ആ സമയത്ത് ഞങ്ങൾ നല്ല സേഫ്റ്റിയുള്ള ഒരു ലക്ഷറി മോഡൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ധാരാളം യാത്ര ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വിദേശ യാത്രകൾക്ക് വേണ്ട ഉപദേശം തരാൻ കഴിയുമെന്നും കരുതുന്നു. ഞാൻ ടൂർ കണ്ടക്ട് ചെയ്യാറുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട് ബീന. ഇല്ല, ഞാനങ്ങനെ ടൂർ കണ്ടക്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ പലരുടെയും കൂടെ പോകുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു എന്നൊക്കെ അല്ലാതെ ടൂർ കണ്ടക്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് ബെന്നീസ് റോയൽ ടൂർസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കൂടെയാണ് അധികം യാത്ര ചെയ്യുന്നത്. ബെന്നിയുടെ നമ്പർ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും, അതായത് വിദേശ യാത്രയായാലും ഡൊമസ്റ്റിക് യാത്രകളായാലും, ബെന്നീസ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഞാൻ അവരോട് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ആ നമ്പർ കൊടുക്കാം. കൂടാതെ എന്തെങ്കിലും ഉപദേശങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും എന്നോട് ബന്ധപ്പെടുന്നതിലും തെറ്റില്ല. ഇനി അടുത്ത അല്ല ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതായത് അടുത്ത വർഷം മെയ്യിലാണ് റിട്ടയർ ചെയ്ത ശേഷം പാമ്പാടിയിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, US ൽ ജോലി ചെയ്തിട്ട് പാമ്പാടിയിൽ തിരിച്ചു വന്ന് സ്ഥിരതാമസമാക്കുന്നു എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരങ്ങനെ തിരിച്ചു വരാറില്ല. ഇവിടെ അങ്ങനെ അങ്ങനെ താമസമാക്കിയ തന്നെ ആദ്യത്തെ ദിവസം രാത്രി ഇരുട്ട് വെളുത്ത രാവിലെ ആയിട്ട് ഓ മൈ ഗോഡ് മോസ്കിറ്റോസ് ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും കൊതുകിനെ കണ്ടിട്ട്. എന്നിട്ട് ആ പേരും പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ഒരു കാര്യമാണ്. പക്ഷേ 2023 മെയ്യിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഏത് വാഹനം വേണം എന്ന് ചോദിച്ചാൽ ആ കാലത്തെ വാഹനങ്ങൾ ഏതായിരിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു നിശ്ചയം ഇല്ല, ഒന്നിനും വരും, ഓരോ ദശ വന്ന പോലെ പോകും എന്ന് കവി പാടിയതുപോലെയാണ് കാര്യങ്ങൾ. അതായത് എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായൊരു ഒരു ധാരണയില്ല. ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഇനി എന്താണ് വാഹന മേഖലയിൽ വരാൻ പോകുന്നൊരു മാറ്റം എന്ന് അറിഞ്ഞുള്ളത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ നെക്സോണിൻ്റെ 437 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വാഹനം ഷൂട്ട് ചെയ്തപ്പോൾ ഇതേ കാര്യം പറയുണ്ടായി. അതായത് വാഹന മേഖലയിൽ പെട്ടെന്നാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2023 മെയ് ആകുമ്പോഴേക്കും ഒരു പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണി കൈയടക്കിയേക്കാം, അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങൾ വന്നേക്കാം. ഇനി അതോ അല്ലെങ്കിൽ ടൊയോട്ട കൊണ്ടുവന്ന ടൊയോട്ട മിറായി ഒക്കെ പോലുള്ള ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വാഹനങ്ങൾ വന്നേക്കാം. ഇതിനെപ്പറ്റി നമുക്കൊരു ധാരണയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏത് വാഹനമാണ് നല്ലത് എന്ന് പറഞ്ഞാലും അടുത്ത വർഷം ഏതാണ്ട് ഈ സമയത്ത് അതൊന്നും ആയിരിക്കില്ല ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഒരു ഉപദേശം തരുന്നില്ല. ആ സമയമാകുമ്പോഴത്തേക്കും, അതായത് ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടി എൻ്റെ അടുത്ത് ഒന്നുകൂടെ ചോദിക്കുക. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഏത് വാഹനം വേണമെന്നുള്ള കാര്യം. ഇപ്പോൾ ധാരാളം യാത്ര ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതൊന്നും ആയിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ വാഹന മേഖല എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് January-February ആകുമ്പോൾ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അടുത്ത ചോദ്യം ജയകൃഷ്ണൻ മേനോനാണ് അയച്ചിരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്നും. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാരുതി ബെലേനോ കൊടുത്തിട്ട് പുതിയ ഹ്യുണ്ടായി ക്രെറ്റ വാങ്ങണമെന്നുണ്ട്. ക്രെറ്റയുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് വാല്യൂ എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2022 അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ കേട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹ്യുണ്ടായുടെ വെന്യൂ, ക്രെറ്റ, കോന എന്ന് പറയുന്ന EV, ട്യൂസോൺ എന്നിവയുടെ എല്ലാം പുതിയ മോഡലുകൾ വരികയാണ് എന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ വെന്യൂ വന്ന കാലത്ത് ധാരാളം കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മളെ ഞെട്ടിച്ചൊരു മോഡലാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ എന്തോ ഒരു ഏതൊരു വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് XUV 700 എന്ന് തോന്നുന്നു, കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ പിന്നിലായി എന്ന് ഞാൻ പറഞ്ഞു. സത്യമാണ്, കാരണം അതിന് ശേഷം ഇറങ്ങിയ വാഹനങ്ങൾ അതിനേക്കാളും മുന്നിലെത്തി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ. അങ്ങനെ പറയുമ്പോൾ ഓരോ ദിവസവും ഈ ഒരു ടെക്നോളജിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പടപടപടയെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വരുന്ന ഒരു വാഹനത്തിൻ്റെ അങ്ങേപ്പുറത്ത് നിൽക്കുന്നു എല്ലാ കാര്യത്തിലും അടുത്തൊരു വാഹനം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അടുത്ത കാലത്ത് ഓടിച്ച ഹോണ്ട സിറ്റി ഹൈബ്രിഡിലൊക്കെയുള്ള Adas 2 എന്ന് പറഞ്ഞ ഡ്രൈവർ അസിസ്റ്റ് പ്രോഗ്രാമുകളെല്ലാം തന്നെ കിഡിലനാണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും പുതിയൊരു വാഹനമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇനി തൊട്ടടുത്തൊരു ഹോണ്ടയുടെ വാഹനം തന്നെ വരുമ്പോൾ അതെല്ലാം മാറിയിട്ട് അതിനേക്കാളും പുതിയ സാങ്കേതിക വിദ്യകൾ വരാം. വെന്യൂ എന്ന് പറയുന്ന വാഹനം ആദ്യകാലത്ത് വന്നപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഞെട്ടി കണക്ടിവിറ്റി കണ്ടു. പക്ഷേ അതിപ്പോൾ ഒരു ഞെട്ടലല്ലാതായി, അതിനേക്കാളും ഞെട്ടുന്ന സാധനങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഹ്യുണ്ടായി ഉൾപ്പെടെയുള്ള, മാരുതി ഉൾപ്പെടെയുള്ള എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും അവരുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങളും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കമിട്ട മാരുതി തന്നെയാണ്. ബെലേനോ വന്നു, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയ എർട്ടിക വന്നു, ഏറ്റവും പുതിയ XL6 വന്നു, ഇനിയിപ്പോൾ ഏറ്റവും പുതിയ
വിറ്റാര ബ്രസ വരാൻ പോകുന്നു. അങ്ങനെ അങ്ങനെ മാരുതിയുടെ ഓരോ വാഹനങ്ങളും ബഹുദൂരം മുന്നിലേക്കുള്ളൊരു ചാട്ടമാണ് ചാടിക്കൊണ്ടിരിക്കുന്നത് കണക്ടിവിറ്റിയുടെയും ഫീച്ചേഴ്സിൻ്റെയും നിർമ്മാണ നിലവാരത്തിൻ്റെയും കാര്യത്തിൽ. അപ്പോൾ ഹ്യുണ്ടായും അത് തന്നെയാണ് ലക്ഷ്യമിടുന്നു തോന്നുന്നു. അപ്പോൾ ആദ്യമായിട്ട് വരാൻ പോകുന്ന വെന്യൂ ആണ്. അതിനുശേഷം കറക്റ്റ് വരും കോന ഇ വി വരും. കോനയ്ക്ക് സംഭവിച്ചത് കോന വന്ന സമയത്ത് ഗംഭീര വാഹനമായിരുന്നെങ്കിലും ഇസഡസ് ഇ വി എന്ന് പറയുന്ന വാഹനം അത് വളരെ മികച്ച ഒരു കണക്ടിവിറ്റിയും കൂടുതൽ റേഞ്ചും ഒക്കെ ആയിട്ട് വന്നപ്പോൾ കോന അങ്ങ് അടിഞ്ഞുപോയി. കോന ഇപ്പോൾ കാണാനേ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ കോന എങ്ങനെയെങ്കിലും കോന പോയി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഇനി ഹ്യുണ്ടായുടെ ലക്ഷ്യം. അപ്പോൾ പുതിയ കോനയും വരുന്നുണ്ട്. കൂടാതെ അല്പകാലം മുമ്പ് നിരത്ത് ഒഴിഞ്ഞുപോയ ടൂസോൺ എന്ന വാഹനം തിരിച്ച് പുതിയ രൂപത്തിൽ വരാൻ പോവുകയാണ്. എന്ന് തന്നെയുമല്ല ടൂസോണിൻ്റെ വരാൻ പോകുന്ന ടൂസോണിൻ്റെ മുഖമായിരിക്കും ഇനിയുള്ള ഹ്യുണ്ടായുടെ വാഹനങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അതായത് ഏറ്റവും പുതിയ ഒരു ഡിസൈൻ തീമാണ് ടൂസോണിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ തീമായിരിക്കും ഇനി കുറച്ച് കാലത്തേക്ക് ഹ്യുണ്ടായുടെ വാഹനങ്ങൾക്കെല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ചരിത്ര പുരുഷനായിട്ടാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. എന്ന് തന്നെയുമല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഓൾറെഡി പുതിയ ക്രെറ്റ എത്തിക്കഴിഞ്ഞു. അതായത് ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ഏറ്റവും പുതിയ ക്രെറ്റയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്രെറ്റ തന്നെയായിരിക്കാം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും പുതിയൊരു മുഖഭാവമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടൂസോണിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മുഖഭാവമാണ് ഏറ്റവും പുതിയ ക്രെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ ഗ്രില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഡിസൈൻ തീം കാണാവുന്നതാണ്. ഗ്രില്ല് ബമ്പർ ലൈറ്റുകളെല്ലാം മാറി പിന്നീട് പിന്നിലെ എൽ ഇ ഡി സ്ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ നീളത്തിൽ രണ്ട് ടെയിൽ ലാമ്പുകളും ഘടിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് അതും എടുത്ത് കളഞ്ഞിട്ട് പുതിയ രീതിയിലാണ് പിൻഭാഗം വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിലാണെങ്കിൽ ഡാഷ്ബോർഡിൽ വലിയ മാറ്റമില്ല. എന്നാൽ അൽകസാറിലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇപ്പോൾ കട്ടയിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവർ അസിസ്റ്റ് പ്രോഗ്രാം അഡാസിൻ്റെ പുതിയ ലെവൽ ടുവിലേക്കൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പുതിയ കട്ടയിൽ വരാൻ പോകുന്നത്. അതുപോലെ എഞ്ചിനിൽ മാറ്റം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്യുന്ന നന്നായിരിക്കും എന്നുള്ളതാണ്. ഒരു മൂന്നോ നാലോ മാസത്തിനകം തന്നെ തീർച്ചയായിട്ടും കറക്റ്റ് വരും, അത് തന്നെയാണ് സാധ്യത കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബലേനോ ആ സമയത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കറക്റ്റ് ബുക്ക് ചെയ്യുക, ഏറ്റവും പുതിയ കറക്റ്റ് വാങ്ങിക്കാം. എല്ലാ വിധത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാണാനുള്ള ഭംഗിയും എല്ലാം ഏറ്റവും പുതിയ കറക്റ്റയ്ക്ക് കൂടുതലായിട്ടുണ്ടാവും. അടുത്ത ചോദ്യം പ്രദീപാണ് അയച്ചിരിക്കുന്നത്, എവിടെ നിന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ആദ്യ കത്ത് പരിഗണിച്ചില്ല, ഇതെങ്കിലും പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോറി കേട്ടോ, അദ്ദേഹം ഇത് പരിഗണിച്ചിരിക്കുന്നു. ഞാൻ പുതിയ മാരുതി സെലേറിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ വാഹനം അധികം ഒന്നും റോഡിൽ കാണുന്നില്ല, അതാരും വാങ്ങാത്തത് കൊണ്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരതൻ എന്ന് പറയുന്ന സുഹൃത്തുണ്ടെനിക്ക്. ഭരതൻ ഇവിടെ ചേരാനല്ലൂരാണ്. അദ്ദേഹം അവിടെ ഒരു ഇൻ്റർനെറ്റ് എൻ്റെ ഒരു ഇൻ്റർനെറ്റ് കഫേയൊക്കെ നടത്തുകയാണ്. ഭരതനും എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, വൈജു ഞാൻ സെലേറിയോ ബുക്ക് ചെയ്തിരിക്കുകയാണ്, പക്ഷേ ഈ വാഹനം അധികം ഒന്നും വെളിയിൽ കാണുന്നില്ലല്ലോ, ഇതൊരു ഫ്ലോപ്പാണോ എന്ന് വിളിച്ച് എന്നോട് വിളിച്ചു ചോദിച്ചു. അതേ ചോദ്യം ഇപ്പോൾ പ്രദീപം ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാനത് ഇൻഡസ് മോട്ടോഴ്സിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചത് എന്താണ് സംഭവം. കാരണം പറഞ്ഞ സത്യമാണ്, എല്ലായിടത്തും ഒന്നും കാണാനില്ല എന്നുള്ളത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല ബുക്കിംഗ് ഉണ്ട് സെലേറിയയ്ക്ക്, പക്ഷേ സെലേറിയയുടെ ഈ എ എം ടി മോഡലാണ് അധികം പേരും ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മലയാളികൾ അധികം ഓട്ടോമാറ്റിക്കിലേക്ക് പോയല്ലോ. അപ്പോൾ എ എം ടി മോഡൽ കിട്ടാൻ ഒത്തിരി താമസമുണ്ട്. മറ്റ് മോഡലുകൾ ഇപ്പോൾ ഓൾറെഡി റെഡിലി അവൈലബിൾ ആണെങ്കിൽ പോലും ഈ വാഹനം, അതായത് എ എം ടി മോഡൽ, ഒരല്പം കാലതാമസമുണ്ട്. അതുകൊണ്ടാണ് ഇത് കിട്ടാനുള്ള ഒരു താമസം എന്ന് പറയുന്നത്. 6 മാസമേ ആയുള്ളൂ സെലേറിയോ ഇന്ത്യൻ വിപണിയിലെത്തിയിട്ട്. 6 മാസത്തിന് മുമ്പ് ഫസ്റ്റ് ഈ വാഹനം കണ്ട അന്ന് 15,000 ബുക്കിംഗ് കിട്ടിയൊരു വാഹനമാണ്. ആ രീതിയിൽ ബുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് പ്രദീപും ഭരതനും രണ്ടുപേരും പേടിക്കേണ്ട, നല്ല ബുക്കിംഗുള്ള വാഹനമാണ്. പക്ഷേ കൊടുത്തു തീരാൻ പറ്റാത്ത മാത്രമേ ഉള്ളൂ മാരുതിയുടെ പുതിയ വാഹനങ്ങളൊരു പ്രശ്നമായിട്ട്. പഴയ വാഹനങ്ങളുടെ കാര്യം അത് തന്നെയാണ്, പക്ഷേ ഇടയ്ക്കൊന്ന് ഇത്തിരി ഒന്ന് ഡിമ്മായെങ്കിലും വീണ്ടും മാരുതി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു ചിപ്പ് ക്ഷാമം മൂലമുള്ള ഒരു ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ടാണ് വാഹനങ്ങൾ അധികം വരാത്തത്. എ എം ടി അല്ലാത്ത മോഡലുകൾ പെട്ടെന്ന് അവൈലബിൾ ആക്കുന്നുമുണ്ട്. എ എം ടി മോഡലുകൾ അധികം ബുക്കിംഗ് ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ വളരെ പെട്ടെന്ന് ആ വാഹനം റോഡിൽ കാണാത്തതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാരുതിയിൽ നിന്ന് ഞാൻ അറിഞ്ഞത്, മാരുതിയുടെ എല്ലാ വാഹനങ്ങളെയും കൂടെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ 2.5 ലക്ഷം വാഹനങ്ങളാണ് ബുക്ക് ചെയ്ത് കിടക്കുന്നത് പെൻഡിങ് ആയിട്ട്. അതായത് മൈക്രോചിപ്പിൻ്റെ ക്ഷാമം മൂലം ഒരല്പം ഇടിഞ്ഞതുകൊണ്ട്, ഈ ഒരു ഉൽപ്പാദനം അല്പം ഇടിഞ്ഞതുകൊണ്ട് 2.5 ലക്ഷം വാഹനങ്ങൾ കൊടുക്കാൻ പറ്റാതെ കെട്ടിക്കിടക്കുന്നു. വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയല്ല, ഈ 2.5 ലക്ഷം ബുക്കിംഗ് ഉണ്ട് വാഹനം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മൈക്രോചിപ്പ് ക്ഷാമമൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ 60% 40% എന്നൊക്കെ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല മാസങ്ങളിലും, കാരണം ഈ മൈക്രോചിപ്പിൻ്റെ ക്ഷാമം കൊണ്ട്. അതാണ് ഇപ്പോൾ ഈ വാഹനം അങ്ങനെ വെളിയിലധികം കാണാത്തതെന്ന് പറയാം. അതല്ലാതെ ഒരിക്കലും ആ വാഹനത്തിൻ്റെ ബുക്കിംഗ് ഒന്നും കുറവായിട്ടല്ല. പിന്നെ ഒരു കാര്യം വെച്ചാൽ, പഴയ സെലറി ആദ്യകാലത്തൊക്കെ വളരെ ഗംഭീരമായിട്ട് വിറ്റിരുന്നെങ്കിലും പിന്നീട് നന്നായിട്ട് അങ്ങോട്ട് വിൽപ്പന ഇടിഞ്ഞായിരുന്നു. അതായത് പ്രതിമാസം 5,000-6,000 യൂണിറ്റൊക്കെയായിട്ട് വിൽപ്പന നന്നായിട്ട് ഇടിഞ്ഞു. അപ്പോൾ ആ ഒരു ഇടിച്ചിലിന് ശേഷമാണ് ഒരു കുതിച്ചു കയറുന്ന വിൽപ്പന ഇപ്പോൾ ഏറ്റവും പുതിയ സെലറിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് വരാനുള്ള താമസം മാത്രമാണ്, ഒന്നും പേടിക്കാനില്ല. നന്നായിട്ട് തന്നെ ബുക്കിംഗ് സെലറിക്ക് കിട്ടുന്നുണ്ട്. എന്നാലല്ല എർട്ടിക, എർട്ടിയുടെ കാര്യം ഇൻഡസ്ട്രിയിൽ നിന്ന് പറയുന്നത് ഗംഭീരമായിട്ട് കുതിച്ചു കയറുകയാണ് വിൽപ്പന എന്നുള്ള കാര്യമാണ്. അപ്പോൾ സെലേറിയ ബുക്ക് ചെയ്യണമെങ്കിലും അതുപോലെ എർട്ടിക ബുക്ക് ചെയ്യണമെങ്കിലും പെട്ടെന്ന് ചെയ്യുന്ന നന്നായിരിക്കും. 2 നല്ല ബുക്കിംഗ് ഉണ്ട്. അടുത്ത ചോദ്യം പർവ്വത് വി ഗോപാൽ ആണ് അയച്ചിരിക്കുന്നത്, തേവലക്കര കൊല്ലത്ത് നിന്നും. എൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ കസിൻ സിസ്റ്ററിന് വേണ്ടി ഹോണ്ട ജാസ് നോക്കി, ടോപ്പിൻ്റെ CVT വേരിയൻറ്റിന്
12.30, അത് 12.3 ലക്ഷം രൂപയാണ് വില. അത് അത്ര വാല്യൂ ഫോർ മണിയായിട്ട് എനിക്ക് തോന്നിയില്ല. ജാസിന് ഫേസ് ലിഫ്റ്റ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഈ ജാസ് എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ആദ്യകാലത്ത് തായ്ലൻഡിൽ വന്നപ്പോൾ ഞാനത് തായ്ലൻഡിൽ പോയി ഓടിച്ചൊരു വാഹനമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇൻറ്റീരിയർ സ്പേസൊക്കെ വളരെ കൂടുതലായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന മോഡലുകളെല്ലാം തന്നെ കാണാനുള്ള അതിഗംഭീരമായ ഭംഗി തോന്നിയ മോഡലുകളാണ്. 2009 ജാസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നതോടുകൂടി എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പലർക്കും എൻ്റെ പല സുഹൃത്തുക്കൾക്കും, സ്ത്രീ സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് അവർക്ക് ഞാൻ അത് വാങ്ങിക്കാൻ പറഞ്ഞ് ഉപദേശിച്ച് വാങ്ങിച്ചവരൊക്കെ ഉണ്ട്. നമ്മുടെ ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ധാരാളം എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ ജാസ് ഉപദേശിച്ച് അവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയുമാണ്. എല്ലാവരോടും ഞാൻ CVT വാങ്ങിക്കാനാണ് ഉപദേശിച്ചത്. വളരെ ക്യൂട്ടായ ഒരു വാഹനമാണ്, കാണാൻ വളരെ ഭംഗിയുള്ള, കാണാൻ വളരെ ഇഷ്ടം തോന്നുന്ന ഒരു വാഹനമാണ് ഹോണ്ട ജാസ്. പക്ഷേ ഈ ഹോണ്ടയും പ്രത്യേക ടൊയോട്ടയും അങ്ങനെയുള്ള വാഹന നിർമ്മാതാക്കളുടെയൊക്കെ ഇന്ത്യയിലെ പ്ലാനുകളെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത പ്ലാനുകളാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് കേട്ടത് ജാസ് ഇനി വരാനുള്ള സാധ്യത പോലും ഇല്ല എന്നുള്ള കാര്യമാണ്. ജാസ് ഇന്ത്യയിൽ നിർത്താനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ആദ്യകാലത്തൊക്കെ 1000 യൂണിറ്റോളമൊക്കെ ജാസ് ഇന്ത്യയിൽ വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു, അത് 500 യൂണിറ്റൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിൽപ്പന മാത്രം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം വെച്ചുകൊണ്ട് അത് വീണ്ടും പുതിയൊരു മോഡലിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന, അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ടാകാവുന്ന കോടിക്കണക്കിന് രൂപ ഒന്നും ഇനി അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനി വയ്ക്ക് വലിയ താല്പര്യമില്ല. അതായത് പുതിയ ജാസ് ഡെവലപ്പ് ചെയ്തെടുത്ത് വിറ്റാൽ ഒരിക്കലും പഴയപോലെ ഒന്നും വിൽപ്പന കിട്ടില്ല എന്നാണ് കമ്പനി കരുതുന്നത്. അതിന് കാരണം ആ ഒരു സെഗ്മെൻറ്റ്, അതായത് ഒരു പ്രീമിയം ഹാച്ച് ബാക്കിൻ്റെ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ധാരാളം പ്ലെയേഴ്സുണ്ട്. ഇപ്പം മാരുതി ബലേനോ കത്തി കയറിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ ഹ്യുണ്ടായ i20 ഉണ്ട്, ടാറ്റയുടെ അൾട്രോസ് ഉണ്ട്, അങ്ങനെ പല വാഹനങ്ങളും ഉള്ളപ്പോൾ തന്നെയുമല്ല ഇന്ത്യ പൊതുവേ ഒരു SUV കോമ്പാക്ട് SUVയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് ജാസിനി തിരിച്ച് വലിയ പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പുതിയ സാധനം കൊണ്ടുവരുന്ന ആ ഒരു ചിലവ് കമ്പനിക്ക് താങ്ങാനാവില്ല. ആ അത്രയും ചിലവഴിച്ചാൽ പോലും ജാസിന് ഇനി അങ്ങനെ ഒരു വിൽപ്പന ഉണ്ടാവുകയുമില്ല എന്നാണ് കമ്പനി കരുതുന്നത് എന്ന് കമ്പനി വൃത്തങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടു. എന്ന് തന്നെയല്ല ഹോണ്ടയുടെ രീതി എന്ന് പറയുന്നത് ലാഭകരമല്ലാത്ത മോഡലുകളൊക്കെ നിർത്തുക എന്നുള്ളതാണ്. അല്ല, കരഞ്ഞ് മൂക്കും പിഴിഞ്ഞിരിക്കുന്ന പരിപാടിയൊന്നുമില്ല, മോശമായിട്ട് പോകുന്നു, അത് നിർത്തിയേക്കുക. നമ്മൾ ഞെട്ടിച്ച് 2 നിർത്തലുകളുണ്ട്, ഒന്ന് CVക്കും മറ്റൊന്ന് CRVയും. ആ 2 മോഡലുകൾ ഉപയോഗിച്ചവർക്കെല്ലാം മാരകമായ ഇഷ്ടമാണ്, പക്ഷേ അത് പെട്ടെന്ന് അത്ര വലിപ്പനയൊന്നുമില്ല. അപ്പോൾ തന്നെ നിർത്തുകയും ചെയ്തു, ഒരു പ്ലാന്റ് അടച്ചു കൂട്ടുകയും ചെയ്തു. ആ ഒരു പ്ലാന്റൂടെ അടച്ചുകൂട്ടുകൂടി എല്ലാവരും വിചാരിച്ചു ഹോണ്ട ഇന്ത്യ വിട്ടു പോവുകയാണ്. അങ്ങനെയുള്ള ചർച്ചകളും ധാരാളം വിമർശനങ്ങളൊക്കെ വന്നെങ്കിലും ഹോണ്ട പറഞ്ഞു നിൽക്ക്, ഞങ്ങൾ പോകുമല്ല, ഒരു പ്ലാന്റ് ലാഭകരമല്ല. അല്ല, 2 മോഡൽ ലാഭകരമല്ല, അതുകൊണ്ട് അത് നിർത്തി. ഒരു പ്ലാന്റ് ലാഭകരമല്ല, അത് നിർത്തി. ഇനി ഒരു പ്ലാന്റ് അവിടെ നിൽപ്പുണ്ട്, അതിൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചോളാം എന്ന ഒരു രീതിയാണ് ഹോണ്ടയ്ക്കുള്ളത്. എന്ന് തന്നെയുമല്ല ഇനിയിപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു ഒരു ഗംഭീര മോഡൽ അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഹോണ്ട പറയുന്നത്. അത് ഹ്യുണ്ടായി ക്രെറ്റയൊക്കെ വരുന്ന ആ ഒരു സെഗ്മെൻറ്റിലെ ഒരു SUV ആണ്. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലവര മാറുമെന്നാണ് ഹോണ്ട പറയുന്നത്. പക്ഷേ സ്റ്റഡിയായിട്ട് ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളും വിൽക്കുന്നുണ്ട്. ഇപ്പോൾ അമേസ് ആയാലും അത്, സിറ്റി ആയാലും അത്, അതെല്ലാം ഒരു സ്റ്റഡിയായിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങനെ തീരെ മോശം വിൽപ്പനയല്ല നേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ജാസിൻ്റെ പുതിയ മോഡൽ വന്നു കഴിഞ്ഞു എന്ന് തന്നെയാൽ അത് ഹൈബ്രിഡാണ്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഓടിച്ച ഹോണ്ട സിറ്റി EHEV എന്ന് പറയുന്ന മോഡലുണ്ടല്ലോ ഹൈബ്രിഡ്, അതേ എൻജിൻ ഫിറ്റ് ചെയ്ത് അതേ സെറ്റപ്പിൽ ഉള്ള ഹൈബ്രിഡ് സിസ്റ്റത്തോടു കൂടിയ മോഡലാണ് ഇപ്പോൾ ജാസ് വെളിയിലൊക്കെ വന്നിരിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് വന്നത് നല്ലതായിരുന്നു, പക്ഷേ പ്ലാനേ ഇല്ല എന്ന് തന്നെയാണ് കേൾക്കുന്നത്. എന്നാൽ 1-2 ഓൺലൈൻ മീഡിയകളിലൊക്കെ പറയുന്നത് 2023 തുടക്കത്തിൽ തന്നെ ജാസ് നിർത്തലാക്കും എന്ന് തന്നെയാണ് കമ്പനിയുടെ തീരുമാനമാണ്. അതായത് വെളിപ്പെടുത്താത്ത സോഴ്സുകൾ പറഞ്ഞു എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഭാവി തീർച്ചയായിട്ടും മുന്നോട്ട് ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ പറവത് കസിൻ സിസ്റ്ററോട് പറയുക, അതിനുവേണ്ടി അങ്ങനെ കാത്തിരിക്കേണ്ടതില്ല, വാങ്ങിക്കാനാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കുക. ഇപ്പോൾ അത് വാല്യൂ ഫോർ മണിയാണെന്ന് വെച്ചാൽ സത്യത്തിൽ ആ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര വില കൂടുതലുണ്ട്. പക്ഷേ അത് വാഹനം നല്ലതാണ്, തന്നെയുള്ള റീസെയിൽ വാല്യൂ മോശമല്ല, ഹോണ്ടയുടെ വാഹനങ്ങൾക്ക് റീസെയിൽ വാല്യൂ മോശമല്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ആ വാഹനം പോയാൽ പോയി, ഇനി അതില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എപ്പോഴും റീസെയിൽ വാല്യൂ ഉണ്ട്, നല്ല ബിൽ ക്വാളിറ്റിയും ഉണ്ട്, ഓടിക്കാൻ നല്ല രസവുമുള്ള ഒരു വാഹനം തന്നെയാണ് എപ്പോഴും എല്ലാ കാലത്തും ഹോണ്ട ജാസിൻ്റെ CVT മറ്റും. അടുത്ത ചോദ്യം വിനീതാണ്, ബാംഗ്ലൂരിൽ നിന്ന് അയച്ചിരിക്കുന്നു. എൻ്റെ വാഹനം 6 മാസം പഴക്കമുള്ള XUV 300i ആണ്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വേറെ വഴിയില്ലാതെ വെള്ള നിറമുള്ള കാർ വാങ്ങേണ്ടി വന്നു. എന്നാൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബ്ലാക്ക് അല്ലെങ്കിൽ റെഡാണ്. എൻ്റെ വാഹനം റീപെയിൻറ്റ് ചെയ്തതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല ചോദ്യമാണ്. ഈ റീപെയിൻറ്റ് ചെയ്തതിനെപ്പറ്റിയൊക്കെയുള്ള നിയമനൂലാമാലകളെപ്പറ്റിയൊക്കെ പലരും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമാണ്. വാഹനം നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഏത് നിറത്തിലാണോ ആ നിറം തന്നെയായിരിക്കും നമ്മുടെ RC ബുക്കിൽ കാണിക്കുന്നത്. ഇപ്പോൾ വൈറ്റ് കളർ ബെൻസ് GLA എന്നാണ് കാണിക്കുന്നതെങ്കിൽ ആ വാഹനം ഫാക്ടറിയിൽ നിന്ന് കിട്ടിയപ്പോൾ ഉള്ളത് വൈറ്റ് നിറമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ നിറം മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ആ നിറം മാറ്റുകയാണെങ്കിൽ നമ്മളത് RTO ഓഫീസിൽ അറിയിക്കുകയും അവർ ആ മാറ്റിയ നിറം ഏതാണ് എന്നുള്ളത് RC ബുക്കിൽ എൻഡോഴ്സ് ചെയ്യുകയും വേണമെന്നാണ് നിയമം. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു വഴി പോകുന്നു, ഒരാളെ ഇടിപ്പിച്ച് അങ്ങ് കൊല്ലുകയാണ്, അറിയാതെയാണ് അറിഞ്ഞുകൊണ്ടായാലും ഇടിപ്പിച്ച് കൊന്നു കഴിഞ്ഞാൽ
കാണുന്ന ആൾക്കാർ ആദ്യം നോട്ട് ചെയ്യുന്ന വാഹനത്തിന് നിറം ചുവന്ന നിറമുള്ള ഒരു വാഹനമായിരുന്നു എന്നല്ലേ പറയുന്നത്. നമ്മൾ നേരെ കൊണ്ടുവന്ന് റീപെയിൻറ്റ് ചെയ്ത് വെള്ളയാക്കുകയാണെങ്കിൽ പോലീസിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ വാഹനം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയമം കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ഒരു നിറം മാറ്റം ആർ ടി ഓഫീസിനെ അറിയിക്കുക, അവരത് എൻഡോഴ്സ് ചെയ്യുകയും വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിറം മാറ്റുന്നതിന് നമ്മൾ ആദ്യം കൊണ്ടേ ആപ്ലിക്കേഷൻ കൊടുക്കുകയൊന്നും വേണ്ട, നമ്മൾ നിറം മാറ്റിയതിന് ശേഷം ഈ വാഹനം കൊണ്ടേ ആർ ടി ഓഫീസിൽ കൊണ്ടില്ലെന്നു എന്നിട്ടൊരു ഫോം ഫില്ല് ചെയ്ത് ഒരു 500 രൂപേൻ്റെ ഫീസ് ഉണ്ട്, അത് അടച്ചിട്ട് അവർ വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നു വാഹനം. ആ നിങ്ങളുടെ വെള്ള നിറം ഉള്ള വാഹനം ചുവമ്പാക്കി മാറ്റിയിട്ടുണ്ട് മനസ്സിലായി എന്ന് പറഞ്ഞ്, അല്ല അങ്ങനല്ല കേട്ടോ എഴുതുന്നത്, അങ്ങനല്ല, ആ നിറം മാറ്റി വെള്ളയായിട്ടുണ്ടല്ലോ റെഡായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ആർ സി ബുക്കിൽ അവർ എഴുതി വയ്ക്കും. പിന്നെ ആ വാഹനത്തിൻ്റെ നിറം അതാണ്. വീണ്ടും നമ്മൾ ഏതെങ്കിലും കാലത്ത് മാറ്റുകയാണെങ്കിൽ വീണ്ടും ഇതേ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആവർത്തിക്കണം. കുറച്ച് ആർ ടി ഓഫീസായിരിക്കും, നിങ്ങൾക്കൊരു പണിയില്ലേ എന്ത് പാടേ ദിവസം നിറം മാറ്റുന്നത് ചോദിച്ചേക്കാം, എങ്കിൽ പോലും വേണമെങ്കിൽ നമുക്കത് മാറ്റാം. പക്ഷേ ഇതിന് വേറൊരു മാർഗമുണ്ട്, ആ മാർഗത്തിൻ്റെ പേര് റാപ്പിംഗ് എന്നാണ്. ഇപ്പോൾ വാഹനങ്ങളിൽ പലരും അത് ചെയ്യുന്നുണ്ട്, പെയിൻ്റ് അടിച്ചല്ല എന്നുപോലും തോന്നാത്ത രീതിയിൽ വാഹനത്തിൻ്റെ നിറം അങ്ങ് മാറ്റിത്തരും. അതിപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ധാരാളം നമ്മുടെ കൂണ് പോലെ മുളച്ചിരിക്കുന്ന എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഡീറ്റെയിലിംഗ് ഷോപ്പുകളാണ് ചെയ്തു കൊടുക്കുന്നത്. അതൊരു ഫിലിമാണ്, ആ ഫിലിം വാഹനത്തിൻ്റെ പുറത്തങ്ങ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കുമ്പോൾ വെള്ള നിറമുള്ള വാഹനമാണെങ്കിൽ നീല നിറമുള്ള ഫിലിം ഒടിച്ചാൽ വാഹനം നീലയായി മാറും. പക്ഷേ അത് കുറച്ചൊരു പ്രൊസിഷൻ വേണ്ട ഒരു കാര്യമാണ് അത് ഒട്ടിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വീലാർത്തിൻ്റെ മുകളിൽ കൂടെയുള്ള ആ ഒരു കട്ടിങ് അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുമുള്ള കട്ടിങ് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്താൽ ഇത് റാപ്പ് ചെയ്താണെന്ന് ഒരു മനുഷ്യനും പറയില്ല, പെയിൻറ്റ് മാറ്റിയതാണെന്ന് പറയും. പക്ഷേ റാപ്പ് ചെയ്യുന്നതിനും അതിൻ്റെതായ നിയമപ്രശ്നങ്ങളുണ്ട്, അത് പ്രശ്നങ്ങളല്ല നമുക്ക് ചെയ്യാം. അതായത് റാപ്പ് നമ്മൾ പൂർണ്ണമായിട്ടും വാഹനം റാപ്പ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ ആർ ടി ഓഫീസിൽ എൻഡോഴ്സ് ചെയ്യിപ്പിക്കണം. അതായത് നമ്മളിത് റാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതേ ചടങ്ങൊക്കെ തന്നെയാണ്, അവിടെ ചെല്ലുന്നു നമ്മളിത് റാപ്പ് ചെയ്തതായിട്ട് കാണിക്കുന്നു, അതിന് ഫീ അടയ്ക്കുന്നു, ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, അവർ വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്യുന്നു, നിറം മാറ്റിയതായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും റാപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് വാഹനം വിൽക്കാൻ നേരത്തെ എളുപ്പമാണ്. അതായത് നമ്മൾ വിൽക്കുന്നതിന് മുമ്പ് ഈ സാധനം വീണ്ടും ആ ഡീറ്റെയിലിംഗ് ഷോപ്പിൽ കൊണ്ടുപോയി അവർ ഈ സാധനം പറിച്ചങ്ങ് കളയും. കളഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നല്ല സൂപ്പറായിട്ട് പുതിയതുപോലെ ഇരിക്കും, പഴയ നമ്മുടെ ആദ്യത്തെ നിറം ഏതാണോ അതേ നിറം തന്നെയായിരിക്കും. അതായത് വെള്ള വാഹനത്തിൻ്റെ മുകളിൽ ചുവന്ന റാപ്പിംഗ് ആണ് നടത്തിയെങ്കിൽ ചുവന്ന റാപ്പങ്ങ് പറിച്ച് കളഞ്ഞാൽ താഴെ വെള്ള നിറം തന്നെയായിരിക്കും. എന്ന് തന്നെയല്ല, ഇത് ദീർഘകാലമായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് സൂക്ഷിച്ചതുകൊണ്ട് നല്ല തിളങ്ങുന്ന നിറത്തിലങ്ങിരിക്കും. അപ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ യാതൊരു കൺഫ്യൂഷനും ഇല്ല, നമ്മുടെ ആർ സി ബുക്കിലുള്ളത് വെള്ള നിറം തന്നെയാണല്ലോ. അപ്പോൾ വിൽക്കുന്നയാൾക്ക് ഇതൊന്നും അറിയുന്നില്ല, ഇത്രയും കാലം ചുവന്ന നിറത്തിൽ ഓടിയിരുന്ന വാഹനമാണെന്നൊന്നും ഈ മനുഷ്യൻ മനസ്സിലാക്കാതെ അദ്ദേഹം അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ടാണ് പലരും ഇത് റാപ്പ് ചെയ്യുന്നത്. റാപ്പ് ചെയ്യുമ്പോൾ ചിലർ ചില ഭാഗങ്ങൾ മാത്രമേ ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയാം, ബോണറ്റിൻ്റെ നടുവിൽ മാത്രം ഒരു ഒരു ബ്ലാക്ക് ഫിനിഷ് ഒട്ടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ഒരു വാഹനം വന്നിരുന്നു, ജീപ്പിൻ്റെ ആദ്യകാലത്ത് വന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-wheel drive വന്ന വാഹനം എന്ന് പറയുന്നതിൻ്റെ മുകളിലങ്ങനെ ബോണറ്റിൽ മാത്രമായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ഒട്ടിച്ചിരുന്നു. അങ്ങനെയുള്ള ഷെയ്ഡ് ഒട്ടിക്കുന്നതിന് നിങ്ങൾ ആർ ടി ഓഫീസിൽ പോകേണ്ട കാര്യമില്ല, വളരെ ചെറിയ തോതിലൊക്കെ അവിടെ ഒട്ടിക്കാം. പക്ഷേ റൂഫിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അത് ആർ ടി ഓഫീസിൽ ആർ സി ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണം ആർ ടി ഓഫീസിൽ ചെന്ന്. അപ്പോൾ റൂഫിൽ അങ്ങനെ ബ്ലാക്ക് ഒട്ടിച്ചാൽ അവരെഴുതും റെഡ് കളർ കാർ വിത്ത് ബ്ലാക്ക് റൂഫ് എന്ന് തന്നെ എൻഡോഴ്സ് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ വീണ്ടും അത് പറിച്ച് കളയാണ്, വീണ്ടും അത് മാറ്റി തരും അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെയാണ് അതിൻ്റെ നിയമം. ചുരുക്കം പറഞ്ഞാൽ നമ്മളിത് ഒട്ടിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ റീപെയിൻറ് ചെയ്യുന്നതിന് മുമ്പോ ആർ ടി ഓഫീസിൽ സമീപിക്കേണ്ടതില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അത് എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും പൈസ അടയ്ക്കുകയും ചെയ്യണം. ഒരു 90% കേസിലും വാഹനം അവർ ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണ് വാഹനം ഹാജരാക്കി അവരതെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും എൻഡോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനൊക്കെയുള്ള വകുപ്പുണ്ട് എന്നാലോചിക്കുക. അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കാതെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. റാപ്പ് ചെയ്യുമ്പോൾ ചെറിയ പോർഷൻസ് ബമ്പറിലെ ബോണറ്റിലെയൊക്കെ ചെറിയ പോർഷൻസ് വേണമെങ്കിൽ അവരോട് ചോദിക്കാതെ തന്നെ നമുക്ക് റാപ്പ് ചെയ്യാം. പക്ഷേ മേജറായിട്ടുള്ള റാപ്പിങ് റൂഫ് അടക്കമുള്ളത് എന്ത് ചെയ്യണമെങ്കിലും ആർ ടി ഓഫീസുകാർ അത് എൻഡോഴ്സ് ചെയ്ത് തന്നാലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇനി നമുക്ക് പോപ്പുലർ ഹുണ്ടായെ പറ്റി പറയാം. പോപ്പുലർ ഹുണ്ടായി നമ്മൾ വേണ്ടി ടൈപ്പ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ചിലരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പോപ്പുലർ ഹുണ്ടായി വേണ്ടി ഹുണ്ടായി ആയിട്ടുള്ള ടൈപ്പ് കാരണം കൂടുതൽ എന്തെങ്കിലും അവർക്ക് ഫേവർ ചെയ്ത് കൊടുക്കുന്നത്? ഒരിക്കലുമില്ല. ഞാൻ നല്ല വാഹനങ്ങൾ നല്ലതാണെന്ന് പറയും, മോശം വാഹനങ്ങൾ മോശമാണെന്ന് പറയുകയും ചെയ്യുന്ന ആളാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഹുണ്ടായി കറക്റ്റ് പുതിയത് വാങ്ങിക്കുന്ന ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പുതിയൊരു മോഡൽ വരാൻ പോകുന്നു എന്ന് വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ഇതുമായിട്ട് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നു എന്നല്ലാതെ അതുമായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഹുണ്ടായെ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നും ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പോപ്പുലർ ഹുണ്ടായി അങ്ങനെ പറയുന്ന നിമിഷം ഞാൻ ഈ പരിപാടി നിർത്തുകയും ചെയ്യും, അവരുടെ സ്പോൺസർഷിപ്പ് വേണ്ടെന്നും പറയും. ഒരിക്കലും അങ്ങനെ പറയുന്നൊരു കമ്പനിയല്ല പോപ്പുലർ ഹുണ്ടായി എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് ടൈപ്പ് ആയത്. അപ്പോൾ പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 33 സെയിൽസ് സെൻറ്റേഴ്സും 30 സർവീസ് സെൻറ്റേഴ്സും പോപ്പുലർ ഹുണ്ടായിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോപ്പുലർ ഹുണ്ടായിൽ നിന്നും ഏതൊരു വാഹനം വേണമെങ്കിലും എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അവിടെ നിന്ന് എടുക്കണമെന്നില്ല, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേരും. നിങ്ങൾക്ക് ഏത് ഹുണ്ടായി വാഹനം ഓടിച്ചു നോക്കണമെന്ന് തോന്നിയാലും ഈ പറഞ്ഞ നമ്പറിൽ, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. വിളിച്ചാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പുതിയ ഏതൊരു വാഹനവും എത്തിച്ചേരും, നിങ്ങളെന്നിട്ട് ഓടിച്ചു നോക്കുക.
ഓടിച്ച് നോക്കി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ പറയുക. ബൈജു എൻ നായർ എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളുമാണ്. കൂടാതെ ഹ്യുണ്ടായുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പോപ്പുലർ ഹ്യുണ്ടായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. പരാതിയായാലും പരിഭവമായാലും അഭിനന്ദനമായാലും എല്ലാം നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് പറയാം. പരാതിയാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിച്ച് തരുന്നതായിരിക്കും. ആ കാര്യം പോപ്പുലർ ഹ്യുണ്ടായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബൈജു എൻ നേർ @gmail.com എന്ന ജിമെയിൽ ഐഡിയിലേക്ക് അയക്കാം. ബൈജു എൻ നേർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ബൈജു എൻ നായർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. പറ്റുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചോദ്യോത്തര പങ്ക്തി പ്രയോജനപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നിങ്ങളുടെ ക്ഷമയുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് നന്ദി പറയുന്നു.